ശരി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ ഇവിടെ സംബന്ധിച്ച് ഹിമാചൽ ഒരു 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 ഞാൻ വരാം എന്ന് പറയുമ്പോഴും പാർട്ടി വലിയ ആശങ്കയുണ്ട് നേരത്തെ ഗോപാലകൃഷ്ണൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ശരി ഇപ്പോൾ താൽക്കാലികമായി ഞങ്ങൾ തോറ്റിരിക്കുന്നു അതിനർത്ഥം വേണമെങ്കിൽ ബി ജെ പിക്ക് ഇനിയും അവിടെ സർക്കാർ രൂപീകരിക്കാമെന്നാണ് അങ്ങനെ ചരിത്രമുണ്ടേ ശ്രീ അഭിലാഷേ ഞാൻ തുടക്കത്തിൽ തന്നെ ഈ റിയാലിറ്റികളെ ഉൾക്കൊള്ളാതെ എന്തോ ഒരു റിയാലി റിയാലിറ്റികളെ ഉൾക്കൊള്ളാതെ ഒരു ടോപ്പിയൻ ചർച്ച നയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല റിയാലിറ്റികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് രാജ്യത്തെ ജനാധിപത്യം ഏറ്റവും അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് ജനങ്ങളുടെ മാൻഡേറ്റ് ജനങ്ങളുടെ മാൻഡേറ്റ് പോലും അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമടക്കം നമ്മൾ സമീപ കാലഘട്ടത്തിലെല്ലാം കണ്ടിട്ടുണ്ട് അതിൻ്റെ ഗൗരവത്തെ പൂർണ്ണമായിട്ട് ഞാൻ ഉൾക്കൊള്ളുന്നു അത് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പരാജയം പറയുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ സൂചിപ്പിച്ചതുപോലെ റിസോർട്ടിൽ താമസിക്കുന്ന രാഷ്ട്രീയക്കാരെ പറ്റി മാത്രമല്ല താങ്കൾ സംസാരിക്കേണ്ടത് ഈ കേരളം ഒന്ന് കേരളത്തിൻ്റെ അതിർത്തി ഒന്ന് കടന്നാൽ നേരെ കർണാടകയിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ശങ്കർ പഗോജിയുടെ നേതൃത്വത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് ബസവരാജ് ബൊമ്മയുടെ അഴിമതികൾ പുറത്തു കൊടുത്ത് വേണ്ടി മാത്രം റിസോർട്ട് എടുത്തു കൊടുത്തതിൻ്റെ വാർത്തകൾ നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ട് അപ്പോൾ റിസോർട്ട് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട റിസോർട്ട് രാഷ്ട്രീയം മാറുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം ഇപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ ഇവിടെ ആം ആംആദ്മി പാർട്ടിയുടെ പ്രതിനിധി ആം ആദ്മി പാർട്ടിയെ എന്തുകൊണ്ട് നമ്മൾ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കോൺഗ്രസ്സിന് അധികാരത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരുപാട് കുറുക്കു വഴികളുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ഈ ആധികാരിക ജയത്തിന്റെ ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത അമിത്ഷാ അവിടുത്തെ ഗുജറാത്തിലെ സത്വര വികസനത്തെ പറ്റിയോ അല്ലെങ്കിൽ വിക ഗുജറാത്തിൻ്റെ വികസന മോഡലിനെ പറ്റിയോ ഒന്നുമല്ല തിരഞ്ഞെടുപ്പ് റാലികൾ സംസാരിച്ചത് നമുക്കറിയാം അമിത് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഏറ്റവും അധികം സംസാരിച്ചത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ കലാപകാരികൾക്ക് തക്കതായ ശിക്ഷ ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ് ഗുജറാത്ത് കലാപത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അമിത്ഷാ നടത്തിയ പ്രസ്താവനകൾ അത് പിന്നീട് കേരളത്തിലെങ്കിലും വിവാദമായതൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം ആണ്ടിൽ ഏഴാമത്തെ വട്ടം തുടർച്ചയായി ജയിക്കണമെങ്കിലും ഗുജറാത്തിൽ വിൽക്കിസ് ബാനു കേസിനകത്തെ പ്രതികൾ വെറുതെ വിടപ്പെടണം അവിടുത്തെ ഗുജറാത്ത് കലാപത്തെ നീതീകരിക്കേണ്ടെന്ന ബാധ്യത അമിത്ഷായ്ക്കുണ്ട് എന്തടക്കമുള്ള അവസ്ഥകൾ വരുമ്പോൾ ഏതാണ് അവിടുത്തെ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉപയോഗിച്ച ട്രംപ് കാർഡ് എന്നെല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇപ്പം കോൺഗ്രസ് ക്ലോസ് ഇൻ ഫൈറ്റ് നടത്തിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാക്ഷാത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഏതെങ്കിലും ബി ജെ പിയുടെ പ്രാദേശിക നേതാവല്ല അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ വന്നിട്ട് നിരുത്തരവാദിത്തപരമായി സംസാരിക്കുകയാണ് അതായത് കോൺഗ്രസിൻ്റെ നേതാവ് അഹമ്മദ് പട്ടേലും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും അതുപോലെ തന്നെ ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ നേതാവ് മണിശങ്കർ അയ്യറും ഒക്കെ അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് പാകിസ്ഥാൻ അംബാസിഡറുമായി ചർച്ച ചെയ്തു ആ ചർച്ചയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് കോൺ ഈ കോൺഗ്രസ് ഗുജറാത്തിലെ അധികാരത്തിലേക്ക് വന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സ് ലാഹോറായി മാറും എന്നതടക്കമുള്ള പരാമർശങ്ങളൊക്കെ നടത്തും അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് പാകിസ്ഥാനെ വേണം ഇപ്പോഴും നിങ്ങൾക്ക് ഗുജറാത്ത് കലാപം വേണം ബിൽകിസ് ബാനുവിനെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പിച്ച് ചിന്ത സാഹചര്യമെല്ലാം ഉള്ളപ്പോൾ പിന്നെ നിങ്ങൾ ജയിക്കുന്നത് സത്വരഭരണത്തിന്റെ പേരിലാണെന്നൊന്നും പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ച് കളയരുത് ആം ആദ്മി പാർട്ടിയോടുള്ള നമ്മുടെ നമ്മുടെ പരിഭവം എന്താണ് അതായത് കോൺഗ്രസ് ഇപ്പൊ ബിൽകിസ് ബാനു കേസ് അതിനകത്തെ പ്രതികളെ വിക്തയിക്കുന്ന സാഹചര്യം ഉണ്ടായി ആദ്യ പ്രതികരണവുമായിട്ട് വന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരാ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ അല്ലെടുപ്പിൽ ചുമതല ഇവിടെ പറഞ്ഞതുപോലെ പതിനേഴ് മുസ്ലിം ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റുവൻസികളിൽ പന്ത്രണ്ടും ബി ജെ പി ജയിച്ചു അതൊരു വസ്തുതയാണ് ബിൽക്കീസ് ബാനു വിഷയത്തിൽ കോൺഗ്രസ് അതിന്റെ അഭിപ്രായം ആദ്യം രേഖപ്പെടുത്തിയിരിക്കാം അത് ഏത് ഇന്റൻസിറ്റിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിരിക്കുമെന്നേ തോൽക്കുന്ന യുദ്ധത്തിലും പടയാളികൾ വേണമല്ലോ പക്ഷെ നമ്മളൊരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് നമ്മളൊരു ആദർശം മുന്നോട്ട് വെച്ച് ധൈര്യമായി അടരാടി പരാജയപ്പെട്ടാൽ അതൊരു അന്തസ്സാണ് കോൺഗ്രസ് അങ്ങനെ നൂറ് ശതമാനം ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ചോദ്യം അപ്രസക്തമല്ല എന്ന് കരുതിക്കോളൂ അല്ല ശ്രീ ശ്രീ അഭിലാഷെ ശ്രീ അഭിലാഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ബിൽകിസ് ബാനു കേസ് അതിനകത്ത് പ്രതികളെ കുറ്റവിമുക്തരാകുമ്പോൾ വേണമെങ്കിൽ ഗുജറാത്തിൽ പ്രയോജനകരം തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് പ്രയോജനകരം മൗനമാണ് എന്ന ആം ആദ്മി പാർട്ടിയുടെ സ്ട്രാറ്റജി കോൺഗ്രസ് പിന്തുടരമായിരുന്നു ചെയ്തോ ഇല്ല ഇനി അമിത്ഷാ അവിടെ പ്രസ്താവന നടത്തിയപ്പോൾ അവിടെ ഗുജറാത്തിലെ പി സി സി അധ്യക്ഷൻ അമിത്ഷായ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കേസുമായിട്ട് പോയിരിക്കുകയാണ് അമിത്ഷായുടെ വിവാദ പരാമർശത്തിനെതിരെ കേസുമായിട്ട് പോയി ആ കേസുമായി പോകുമ്പോൾ ഞങ്ങൾക്കറിയാം അത് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ഞങ്ങൾക്ക് ദോഷമായി ബാധിക്കും പക്ഷേ രാജ്യത്തിന്റെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ടല്ലോ ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ മുൻപ് ഇന്ത്യയുടെ ശത്രുക്കളെ പറ്റിയൊക്കെ പറഞ്ഞു ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നിർവചിച്ചെടുക്കുന്നതിനകത്ത് കോൺഗ്രസിൽ ചില സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആ സങ്കല്പങ്ങളെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുമോ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവായ ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഗുജറാത്തിൽ വന്നു നിന്നുകൊണ്ടാണ് പറഞ്ഞത് അതായത് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ഗാന്ധിയുടെ ചിത്രം മാറ്റിയിട്ട് പകരം യും ലക്ഷ്മി ദേവിയുടെയും ചിത്രം വയ്ക്കണം എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ കഴിയില്ല ഇവിടെ ഇവിടെ അയോധ്യയിലേക്ക് അയോധ്യയിലേക്ക് ഹോളി ഡിവൈൻ ട്രിപ്പ് സൗജന്യമായി നടത്തണം എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ പറയാൻ കഴിയുമോ കഴിയില്ല അപ്പൊ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റേക്കാം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പതിനേഴ് കോൺസ്റ്റിറ്റുവൻസികൾ ആ പതിനേഴ് കോൺസ്റ്റിറ്റുവൻസികളുടെ ഒരു ഫൈനൽ പിക്ചർ എന്റെയോ താങ്കൾ താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാൻ അതിനെപ്പറ്റി കൃത്യമായി പഠിച്ചിട്ടില്ല എങ്കിൽ പോലും അതിലൊരു നാലഞ്ച് സീറ്റിലെങ്കിലും ഞാൻ വരുന്ന സമയത്ത് റഫർ ചെയ്തപ്പോൾ നാലഞ്ച് സീറ്റിലെങ്കിലും ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയും ഒ വൈസിയുടെ പാർട്ടിയും ഒക്കെ വോട്ട് പിടിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായി ബി ജെ പിക്ക് വഴിയൊരുക്കുന്നതിന്റെ കാഴ്ച നമ്മൾ കണ്ടു ഇതേ കാഴ്ച നമ്മൾ ബീഹാറിൽ കണ്ടിട്ടുണ്ട് ഒൻപതോളം മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കടുത്ത ബി ജെ പി വിരുദ്ധതയുള്ള സ്ഥലങ്ങളിൽ ഒവൈസി മത്സരിച്ച് പ്രതിപക്ഷത്തിന്റെ വോട്ടുകൾ മാറ്റിക്കൊടുത്ത് ബി ജെ പി അധികാരത്തിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെ പൂർണ്ണമായി കൊള്ളുന്നു കോൺഗ്രസ് ഒരുപാട് സംഘടനാ തയ്യാറെടുപ്പുകൾ നടത്താനുണ്ട് പക്ഷെ അപ്പോഴും അപ്പോഴും ഞാൻ ഒന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ അപ്പോഴും രാജ്യത്തിന്റെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനറൽ എസൻസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയവും ശ്രീ അഭിലാഷേ ഇനി ജീവിതകാലം ഒരുത്തൊരിക്കലും കോൺഗ്രസ് ജയിച്ചില്ലെങ്കിലും ആ എസൻസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു വിജയവും വേണ്ട ശരി